ഷീലാസ് അടുക്കളയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമായ സെറ്റ് ദോശയും ഉത്തപ്പവും കൂടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് ഒരേ മാവ് കൊണ്ട് തന്നെ ഇത് രണ്ടും ഉണ്ടാക്കാൻ വളരെ എളുപ്പത്തിൽ. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയിരിക്കുന്നത് പച്ചരിയാണ്. ഇത് 2 കപ്പുണ്ട്, അതായത് 400 ഗ്രാം. അതിൻ്റെ കൂടെ ചേർക്കാൻ വേണ്ടിയിട്ട് ഉഴുന്നൊരു 1/4 കപ്പുണ്ട്, 1/2 ടീസ്പൂൺ ഉലുവ, ആവശ്യത്തിന് ഉപ്പ്, 1/2 കപ്പ് അവല്, വെളുത്ത അവല്. നമുക്ക് ആദ്യം തന്നെ ഈ പച്ചരി നന്നായിട്ട് കഴിയ ശേഷം കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് കുതിർത്താൻ വയ്ക്കാം, അറ്റ്ലീസ്റ്റ് 1/2 മണിക്കൂർ. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടത് ഉഴുന്നാണ്. ഉഴുന്ന് നന്നായിട്ട് കഴിയ ശേഷം ഇത് 1/3 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് കുതിർത്താൻ വയ്ക്കാം. കുതിച്ചിട്ട് ആ വെള്ളത്തിൽ തന്നെ വേണം നമുക്കിതെല്ലാം അരച്ചെടുക്കാനായിട്ട്. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് ഉലുവ കൂടി ഉഴുന്നിൻ്റെ കൂടെ ഇടാം. ഉപ്പ് ആവശ്യത്തിന് അവല് നമുക്ക് അരിയുടെ കൂടെ അരച്ചെടുക്കാം. അതിനു മുമ്പേ തന്നെ നമുക്ക് അവല് ഒരു കുറച്ച് നേരം 1/2 മണിക്കൂർ 1/2 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ഒഴിച്ച് കുതിർത്തി വെക്കണം. ഇപ്പം നമ്മുടെ അരി ഓൾറെഡി 1/6 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്, നന്നായിട്ട് കുതിർന്നു. ഇനി നമുക്ക് ഈ വെള്ളം സ്ട്രെയിൻ ചെയ്തിട്ട് നമുക്ക് അരച്ചെടുക്കാം കുറച്ച് വെള്ളത്തിൽ. ഇതുകൂടാതെ ഉഴുന്നാണെങ്കിലും നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്, അതിൻ്റെ കൂടെ ഉലുവയുണ്ട്. ഈ വെള്ളം നമുക്ക് സ്ട്രെയിൻ ചെയ്ത് മാറ്റി വെച്ചിട്ട് ഇതിൽ വേണം നമുക്ക് അരച്ചെടുക്കാനായിട്ട്. അവല് ഞാൻ കുറച്ച് 1/2 കപ്പ് വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ട്. അവലും അരിയും കൂടി നമുക്ക് അരയ്ക്കാം, ഉലുവയും ഉഴുന്നും കൂടി ഒന്നിച്ചരയ്ക്കാം. നമുക്ക് ആദ്യം തന്നെ ഉഴുന്ന് വെള്ളം ഒട്ടും ഒഴിക്കാതെ, ഞാൻ പകുതിയാണ് അതിന് ആദ്യം അരയ്ക്കുന്നത്, 2 പ്രാവശ്യമായിട്ട് അരച്ചെടുക്കാം. മൂന്ന് കപ്പ് വെള്ളത്തിൽ 1 കപ്പ് അത് കുതിർത്താനായിട്ട് എടുത്തു, ബാക്കി 2 കപ്പ് ഞാനിവിടെ സ്ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് കുറച്ചിട്ട് ഞാൻ ഒഴിക്കുകയാണ്. നമ്മൾ ഇടയ്ക്ക് സ്പൂൺ ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ അടപ്പിനകത്തുള്ളതും കൂടി ഇതിനകത്തേക്ക് ഇട്ടിട്ട് വേണം നമ്മൾ വെള്ളം ഒഴിക്കാനായിട്ട്. നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇത് പാത്രത്തിലേക്ക് ഒഴിച്ചു വയ്ക്കാം. ഇനി ബാക്കിയുള്ളത് കൂടി നമുക്ക് അരച്ചെടുക്കാം. ഇതുപോലെ ഉഴുന്ന് അരച്ച അതേ മിക്സിയിൽ തന്നെ നമുക്ക് ഇനി അരി അരച്ചെടുക്കാം. ഞാൻ ആദ്യം തന്നെ അവൽ ഇതിനകത്തേക്ക് ഇടുകയാണ്. നമുക്കിത് കുറേശ്ശെ കുറേശ്ശായിട്ട് അരി ഇട്ടിട്ട് അരയ്ക്കാം. കുറച്ച് വെള്ളം ആദ്യം ഒഴിക്കാം. വെള്ളം കുറവാണ്, നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. മാവ് നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ ഉഴുന്നിലേക്ക് ഒഴിക്കുകയാണ്. ഇനി ബാക്കിയുള്ള അരി കൂടി ഇതുപോലെ അരച്ചെടുക്കാം. അരി അരച്ചു കഴിഞ്ഞു. നമുക്കിനി അരിയും ഉഴുന്നും കൂടെ അരച്ചത് ഒന്നിച്ച് കൈകൊണ്ട് യോജിപ്പിക്കാം. മാവ് ഒത്തിരി കട്ടിയാകാനും ലൂസാകാനും പാടില്ല. ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് നമുക്ക് മിക്സ് ചെയ്യാം. കൈകൊണ്ട് നന്നായി യോജിപ്പിച്ചാൽ മാത്രമേ നമ്മുടെ കൈകളിലുള്ള ബാക്ടീരിയ ഫെർമെൻറ്റേഷൻ വഴി മാവിനെ പുളിക്കുവാൻ സഹായിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് കൈകൊണ്ട് ഇളക്കണമെന്ന് പറയുന്നത്. ഇനി നമുക്ക് 8 to 10 hours അല്ലെങ്കിൽ ഓവർ നൈറ്റ് അടച്ചു വെച്ച് മാവ് പൊങ്ങുവാൻ വയ്ക്കാം. മാവ് നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട്, ആവശ്യത്തിനുള്ള ഉപ്പുണ്ട്. ഇനി അധികം ഇളക്കുകയൊന്നും വേണ്ട, 1 പ്രാവശ്യം ഒന്ന് ഇളക്കിയാൽ മതി. ഇനി നമുക്ക് ഉത്തപ്പം ഉണ്ടാക്കാം. ഉത്തപ്പം ഉണ്ടാക്കാനുള്ള മാവ് ഓൾറെഡി റെഡി ആയിട്ടുണ്ട്.
ഇനി നമുക്ക് അതിനകത്തേക്ക് ചേർക്കാനുള്ള വെജിറ്റബിൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് പലതരം ഉത്തപ്പം ഉണ്ടാക്കാം, ഒണിയൻ ഉത്തപ്പം, മിക്സഡ് വെജിറ്റബിൾ ഉത്തപ്പം, അങ്ങനെ പലതരമുണ്ട്. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നതിൽ ഒരു ഒണിയൻ ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് മല്ലിയില, ചെറിയ പീസ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഒരു പച്ചമുളക് മീഡിയം സൈസ് എരിവുള്ളതാണ് അതും ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു പകുതി ടൊമാറ്റോ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, കൂടാതെ കുറച്ച് ക്യാരറ്റും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ആവശ്യത്തിന് ഉപ്പ്. നമുക്കിതെല്ലാം കൂടി ഒരു പാത്രത്തിലിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഉത്തപ്പം ഉണ്ടാക്കാം. ഇഞ്ചി, പച്ചമുളക്, മല്ലിയില, ഒണിയൻ, ക്യാരറ്റ്, ടൊമാറ്റോ, ഇതിൻ്റെ കൂടെ 1/4 ടീസ്പൂൺ ഉപ്പ്. ദോശയ്ക്ക് ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുള്ളത് കൊണ്ട് നമ്മൾ സൂക്ഷിച്ചിട്ട് വേണം ഇതിലേക്ക് ഉപ്പ് ചേർക്കാനായിട്ട്. മാവ് റെഡിയായിട്ടുണ്ട്, ചട്ട് ചൂടായി, നമുക്കിനി ദോശ ഉണ്ടാക്കാം. ഒത്തിരി വലുതായിട്ട് പരത്തേണ്ട ആവശ്യമില്ല, കുറച്ച് കട്ടിയോടുകൂടി നമുക്ക് പരത്താം. ഇതിന് മുകളിൽ നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന വെജിറ്റബിൾ ഇടാം, ഇതിൻ്റെ കൂടെ ക്യാപ്സിക്കവും കൂടി ഉണ്ടെങ്കിൽ അതും ചെറുതായിട്ട് അരിഞ്ഞിടാം. പിന്നെ അണിയൻ ഉത്തപ്പം ആണെങ്കിൽ നമുക്ക് അണിയൻ മാത്രം മതി, നമുക്ക് റവ കൊണ്ട് നമുക്ക് ഉത്തപ്പം ഉണ്ടാക്കാം. ഇനി ഇതൊന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ മറിച്ചിടുമ്പോൾ അത് എല്ലാം വെളിയിലോട്ട് പോകും. പതുക്കെ ഒന്ന് പ്രസ് ചെയ്താൽ മാത്രം മതി. അതിൻ്റെ മുകളിൽ കുറച്ച് ഓയില് അല്ലെങ്കിൽ ഗീ ഇടാം നമുക്ക്. ഇനി ഇത് 1 മിനിറ്റ് ഒന്ന് അടച്ച് വേവിക്കാം. 1 മിനിറ്റ് ആയിട്ടുണ്ട്, നമുക്കിനി ഇത് മറിച്ചിടാം. വീണ്ടും 1 മിനിറ്റ് അടച്ച് വയ്ക്കാം. 1 മിനിറ്റ് ആയിട്ടുണ്ട്, ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യണം. നമ്മുടെ ഉത്തപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെറ്റ് ദോശ ഉണ്ടാക്കാം. സെറ്റ് ദോശയും ഉത്തപ്പവും ഞാൻ നിങ്ങളെ ഉണ്ടാക്കി കാണിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കിത് വീട്ടിലുണ്ടാക്കാം വളരെ വേഗത്തിൽ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.